ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി മണ്ഡലത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ നടന്ന പ്രവൃത്തിയിൽ വ്യാപക അഴിമതിയും ക്രമക്കേടും നടന്നതായി ആരോപണം. സംഭവത്തിൽ വ്യക്തമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് SDPI തിരുവമ്പാടി മണ്ഡലം നേതാക്കൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ നടന്ന പ്രവൃത്തികളിൽ വ്യാപകമായി ക്രമക്കേടും അഴിമതിയും നടന്നതായാണ് SDPI ആരോപിക്കുന്നത്. പദ്ധതി രേഖയ്ക്ക് വിരുദ്ധമായി എസ്റ്റിമേറ്റ് വ്യവസ്ഥകൾ കാറ്റിൽ പറത്തി അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയാണ് നടന്നിട്ടുള്ളതെന്നും ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥരും കരാറുകാരും കൃത്യവിലോപവും അഴിമതിയും കാണിച്ചിട്ടുള്ളതായും SDPI തിരുവമ്പാടി മണ്ഡലം ഭാരവാഹികൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ട്രഞ്ചുകൾക്ക് മതിയായ ആഴമില്ലെന്നും പൈപ്പുകൾ ഗുണനിലവാരം ഉറപ്പാക്കിയിട്ടില്ലെന്നും ഇവർ ആരോപിക്കുന്നു. പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം ക്വാറി വേസ്റ്റ്, GSP, വെറ്റ്മിക്സ്, കോൺക്രീറ്റ് എന്നിവ മതിയായ രീതിയിൽ ഉപയോഗിക്കണം. എന്നാൽ ഇതും നടപ്പാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഗുണനിലവാരമില്ലാത്തതും വ്യക്തമായ കൃത്യവിലോപവും അഴിമതിയും ഉള്ളതിനാലും സമഗ്രമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും SDPI നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ പദ്ധതിയിൽ കൃത്യമായ അതിൻ്റെ മാനദണ്ഡങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ മണ്ഡലത്തിൽ തിരുവമ്പാടി മണ്ഡലത്തിൽ പല ഭാഗങ്ങളിലും അതിൻ്റെ ട്രഞ്ചിൻ്റെ വിഡ്ത്തിൻ്റെ കാര്യത്തിലായാലും അതിൽ ഫില്ല് ചെയ്യേണ്ട മെറ്റീരിയലെ കുറിച്ചാണെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായത് വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയുടെയും പഞ്ചായത്ത് അധികൃതരുടെയും ഈ കരാറെടുത്തിട്ടുള്ള കോൺട്രാക്ടർമാരുടെയും കൂടെ ഒരുമിച്ച് നടത്തിയിട്ടുള്ള ക്രമക്കേടുകളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നിലവിൽ കൂടരഞ്ഞി പഞ്ചായത്തിലെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചതായും ഇവർ പറഞ്ഞു. മണ്ഡലത്തിലെ മറ്റ് പഞ്ചായത്തുകളിലും അവസ്ഥ വ്യത്യസ്തമല്ലെന്നും ഈ ക്രമക്കേടുകൾക്കെതിരെ അന്വേഷണം നടത്തണമെന്നും SDPI നേതാക്കൾ ആവശ്യപ്പെട്ടു. മുക്കത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ SDPI ജില്ലാ കമ്മിറ്റി അംഗം TP മുഹമ്മദ്, മണ്ഡലം പ്രസിഡന്റ് CT അഷ്റഫ്, മണ്ഡലം സെക്രട്ടറി CP ഷമീർ, മണ്ഡലം കമ്മിറ്റി അംഗം മുജീബ് കൂമ്പാറ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.